എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാദിഷ്ടമായ നാടൻ മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നാടൻ മട്ടൻ കറി തയ്യാറാക്കുന്നതിനായി ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി അടപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കാം. ഉരുളിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. മറ്റു ഓയിലൊന്നും യൂസ് ചെയ്യരുത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ള് ഉലുവ ചേർക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതി ഉലുവ. 1 ഏലക്ക ചതച്ചത് ചേർക്കാം. ഉലുവ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ സവാളയും ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഇത് നന്നായി വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇറച്ചിക്കറികളിൽ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഒരു കിലോ മട്ടനാണ് കറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി മറ്റു ചേരുവകളും നമുക്കിതിലേക്ക് ചേർക്കാം. 4 പച്ചമുളക് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ഇഞ്ചിയും 1 വെളുത്തുള്ളിയും ചതച്ചതും ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇത് നന്നായി പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിടി മല്ലിയില അരിഞ്ഞത് ചേർക്കാം. മല്ലിയില ഞാൻ ഈ സമയത്താണ് ചേർക്കുന്നത്. ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. മല്ലിയില ചേർത്ത് ഈ ഉള്ളിയുടെ കൂടെ കിടന്ന് നന്നായി വഴറ്റി വരണം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് മസാലപ്പൊടികൾ ചേർക്കാം. പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇവ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ എന്നിവ നന്നായി പച്ചമണം മാറുന്ന വരെ വീണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വേണം ഈ സമയത്ത് നമുക്ക് ഇടാനായിട്ട്, ഇല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 വലിയ തക്കാളി അരിഞ്ഞതാണ്. തക്കാളി അവസാനത്തിലാണ് ചേർക്കുന്നത്, സവാളയുടെ കൂടെ ചേർക്കുന്നില്ല. ഇത് നന്നായി പേസ്റ്റ് ആയിട്ട് അലിഞ്ഞു വരണം. അതിനായിട്ട് നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
തക്കാളി നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടൺ ചേർക്കാം. 1 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കറി വയ്ക്കാനായിട്ട് മട്ടൺ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് എല്ലുള്ള കഷ്ണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇറച്ചി കഷ്ണങ്ങളിലേക്ക് മസാല നന്നായി യോജിപ്പിക്കാം. ആദ്യം നമുക്ക് വെള്ളമൊഴിക്കാതെ 10 മിനിറ്റ് നേരം നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ഞാൻ ഈ സമയത്താണ് ചേർക്കുന്നത്. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടോടെ 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്യാം. ഇറച്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഈ കറിയിൽ മസാലയുടെ മണത്തിനേക്കാൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും